കോഴപ്പണം തിരിച്ചു നൽകി കോഴിക്കോട്ടെ പി എസ് സി വിവാദം ഒത്തുതീർപ്പിൽ. പ്രമോദ് കോട്ടുള്ളി വാങ്ങിയ 20 ലക്ഷം പരാതിക്കാർക്ക് തിരിച്ചു കിട്ടി. പരാതിയില്ലെന്ന് പോലീസിന് മൊഴി നൽകി ഡോക്ടറുടെ ഭർത്താവ്. പരാതിയുണ്ടെന്ന് നേരത്തെ സമ്മതിച്ച സി പി എം നേതൃത്വം ഇന്ന് മലക്കം മറിഞ്ഞത് പരാതിക്കാർ പിൻവാങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് മുഖ്യമന്ത്രി. കുടിശ്ശിക തീർക്കും. പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സപ്ലൈകോയ്ക്കുള്ള മുഴുവൻ കുടിശ്ശികയും ഈ വർഷം തന്നെ തീർക്കും. ഡി എ കുടിശ്ശിക വർഷത്തിൽ 2 ഗഡു വീതം നൽകുമെന്നും മുഖ്യമന്ത്രി. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കിയ എല്ലാ നടപടികളും തിരുത്തണമെന്ന് എം വി ഗോവിന്ദൻ. ISRO ചാരക്കേസ് മുൻ സിഐ എസ് വിജയൻ കെട്ടിച്ചമച്ചതെന്ന് CBI. മറിയം റഷീദെ കടന്നു പിടിച്ചത് എതിർത്തതിന്റെ വൈരാഗ്യമെന്ന് കുറ്റപത്രം. നമ്പി നാരായണന്റെ അറസ്റ്റ് തെളിവുകളില്ലാതെ. സിബി മാത്യൂസിനു വേണ്ടി കെ ജോഷ കൃത്രിമ രേഖയുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. സത്യം പുറത്തുവരുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് നമ്പി നാരായണൻ. നാടി എന്നുള്ള പ്രോഗ്രാമാണ് ഈ കേസിന്റെ കംപ്ലീറ്റ് ഇത് മാറ്റി കൊണ്ടുവന്നത്. അത് അത്ര കൺവിൻസിംഗ് ആയുള്ള ഇന്റർവ്യൂ ആയിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങേരിടത്ത് അങ്ങേരിപ്പോ ജീവിച്ചിരിപ്പില്ല, വലിയ കടപ്പാടുണ്ട്. സ്ത്രീ സുരക്ഷയിൽ സർക്കാരിനെ കടന്നാക്രമിച്ചു പ്രതിപക്ഷം. പൂച്ചാക്കൽ മർദ്ദനവും കാലടിയിലെ വിദ്യാർത്ഥികളുടെ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചതും ചൂണ്ടിക്കാട്ടി കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ്. മറുപടി പറയാൻ എത്താതെ മുഖ്യമന്ത്രി. പൂച്ചാക്കലിലെ പ്രതികൾ 4 ദിവസത്തിന് ശേഷം അറസ്റ്റിൽ. കാലടി കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച SFI മുൻ നേതാവ് വീണ്ടും കസ്റ്റഡിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ 2 പേർക്കുകൂടി കോളറ. രോഗ ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ആശങ്ക. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 164 പേർക്ക് ഡെങ്കിപ്പനി. ഒരു H1N1 മരണം. തൃശൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കിട്ടാൻ ക്രിമിനൽ നിയമത്തിലെ 125ാം വകുപ്പ് പ്രകാരം കേസ് നൽകാമെന്ന് സുപ്രീം കോടതി. മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശം മുസ്ലിം വിവാഹ നിയമപ്രകാരം മാത്രമേ നിശ്ചയിക്കാവൂ എന്ന വാദം തള്ളി. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഭർത്താവിന് നിയമപരമായ ബാധ്യതയുണ്ടെന്നും ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. സാൻ ഫെർണാണ്ടോ ഇന്ന് രാത്രിയോടെ ഇന്ത്യൻ തീരത്തെത്തും. ബെർത്തിങ് നാളെ രാവിലെ. ഔദ്യോഗിക ക്ഷണമില്ലാത്തതിനാൽ ട്രയൽ റൺ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ലത്തീൻ അതിരൂപത. ഇത് യുദ്ധത്തിന്റെ സമയമല്ലെന്ന നിലപാട് ഓസ്ട്രിയയിലും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ ഇന്ത്യ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക. പുടിനോട് ഇക്കാര്യം പറയാനുള്ള ഇടം ഇന്ത്യക്കുണ്ടെന്നും വൈറ്റ് ഹൌസ്. നമസ്കാരം. 9@9 വിശദമായി. പി എസ് സി കോഴ വിവാദത്തിൽ വാങ്ങിയ 20 ലക്ഷം രൂപ തിരിച്ചു നൽകി പരാതിക്കാരുമായി ഒത്തുതീർപ്പിലെത്തി. പരാതിയില്ലെന്ന് ഡോക്ടറുടെ ഭർത്താവ് പോലീസിന് മൊഴി നൽകി. പരാതിക്കാർ ഇനി രംഗത്ത് വരില്ല എന്നുറപ്പായതോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് മലക്കം മറിഞ്ഞത്. വിശകലനവുമായി ഷാജഹാൻ ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഷാജഹാൻ, ഈ പ്രതിപക്ഷം ആരോപിച്ച പോലെ ഡീൽ നടന്നു, എന്തൊക്കെയായിരുന്നു അണിയറയിലെ നീക്കങ്ങൾ? ശീതൾ, വിവാദം പുറത്തു വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത് ഈ കേസിലെ പരാതിക്കാർ പരാതിയുമായി പുറത്തു വരാതിരിക്കാനുള്ള ഒരു ചടുലമായ നീക്കമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വാങ്ങിയിട്ടുള്ള 20 ലക്ഷത്തിലധികം വരുന്ന തുക തിരിച്ചു നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോലീസിനോട് തങ്ങൾക്ക് പരാതിയില്ല, പണം തിരികെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഇത് രേഖാമൂലം പോലീസ് അവരിൽ നിന്നും വാങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ADGP ഇടപെട്ടാണ് പോലീസിനെ അയച്ചത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പാർട്ടി നേതൃത്വം, അതായത് ഈ പരാതിക്കാർ ഇനി രംഗത്ത് വരില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാതിയില്ല എന്നുള്ള വാദവുമായി നേതാക്കൾ വന്നത്. ഒരുപക്ഷെ ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന, പി മോഹനൻ ആവർത്തിച്ച് നടത്തിയ പ്രസ്താവനയൊക്കെ തന്നെ ഇതിൻ്റെ സൂചനകളാണ്. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടി. പരാതി വന്നാൽ പാർട്ടിയുടെ രീതിയിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പഴമ്പും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും.
ഇത് മാത്രമല്ല ഈ പരാതിയെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പി എസ് സി അംഗത്വത്തിനുള്ള കോഴയല്ല വാങ്ങിച്ചത്, ആയുഷ് വകുപ്പിൽ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റം വാങ്ങി നൽകി കുറച്ചുകൂടി ഉയർന്ന തസ്തിക നൽകാനുള്ള നീക്കമാണ് നടന്നതെന്നതാണ്. ഏതായാലും അത്തരമൊരു നീക്കത്തിന് വേണ്ടി, അത്തരമൊരു കാര്യത്തിന് വേണ്ടി 60 ലക്ഷം രൂപ ആരെങ്കിലും മുടക്കുമോ എന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടും യുക്തിസഹമല്ലാത്തൊരു നിലപാടിലേക്ക് പാർട്ടി പോവുകയാണ്. മാത്രവുമല്ല 13-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സമിതി യോഗം ചേരുന്നുണ്ട്. ജില്ലാ സമിതി യോഗത്തിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിപ്പോൾ സംസ്ഥാനഘടകത്തിന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള പോലീസിൻ്റെതടക്കമുള്ള വിശദാംശങ്ങൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടപടിയിൽ നിന്ന് പിന്നോക്കം പോവില്ല. പണം തിരികെ കൊടുത്തുവെങ്കിലും ഈ പാർട്ടി നേതാവിനെ പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള നടപടിയിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഷാജഹാൻ. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതടക്കം സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള സമയബന്ധിത പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായാണ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം വരുന്നത്. ചെലവ് ചുരുക്കൽ നടപടികൾ വ്യക്തമാക്കി ഓരോ വകുപ്പും ഈ മാസം 31-നകം പ്രത്യേകം ഉത്തരവിറക്കും. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഈ ഭരണ നിർവഹണത്തിലാണ് ആദ്യ തിരുത്തൽ അപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ മാനങ്ങളും പ്രായോഗിക വശങ്ങളും എങ്ങനെയാണ്? ശീതൽ, സർവീസ് രംഗത്ത് തന്നെ തിരുത്തൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേക പ്രസ്താവന നിയമസഭയിൽ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള പ്രധാനപ്പെട്ട കാരണമായി ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയാണെന്ന് പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ പൊതുവിലൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു. സർക്കാരിൻ്റെ മുൻഗണന മാറിയിരിക്കുന്നു, പാവങ്ങളെ മറന്ന് ധൂർത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് പാർട്ടി തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തിയത്. അതായത് ക്ഷേമ പെൻഷനുകൾ ഇനിയും കൂട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രഖ്യാപനം. രണ്ടാമത്തേത്, ഇതുവരെയുള്ള കുടിശ്ശിക ഉടൻ തന്നെ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നുള്ളത്. 5 മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത്. ഇതോടൊപ്പം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളുണ്ട്, DA കുടിശ്ശിക ഉൾപ്പെടെ, അതും കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അവർക്കുള്ള പൈസയും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ പണമൊക്കെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നികുതി പിരിവ് വർദ്ധിപ്പിക്കും, വരുമാനം കൂട്ടും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. നേരത്തെയും പല ബജറ്റുകളിൽ ഇത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ അത് കൃത്യമായി നടപ്പാക്കുമെന്നുള്ളത് ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ തന്നെ എപ്പോൾ ഈ പണമൊക്കെ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തും, ജീവനക്കാരുടെ കയ്യിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത കുറവ് ഇപ്പോഴുമുണ്ട്. എന്തായാലും ഞങ്ങളുടെ മുൻഗണന മാറിയിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയത്. ഇതിനിടയിൽ തന്നെ കേരളീയമൊക്കെ 2-ാം എഡിഷൻ നടത്തുന്നു, ധൂർത്താണെന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നു. സ്വന്തം അണികളിൽ നിന്നും വിമർശനം ഉയരുമ്പോഴാണ് ഈ പെൻഷന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരാമർശം. ശരി, കമലേഷ്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI. സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായിരുന്ന എസ് വിജയൻ കെട്ടിച്ചമച്ച കഥയാണ് ചാരക്കേസെന്നും സിബി മാത്യൂസ് അതിന് കൂട്ടുനിന്നുവെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. നമ്പി നാരായണനെതിരായ ഗൂഢാലോചന കേസിന്റെ കുറ്റപത്രത്തിലാണ് മുൻ ഉദ്യോഗസ്ഥർക്കെതിരായ ഗുരുതര കണ്ടെത്തൽ. ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഒരിക്കൽ കൂടി CBI വ്യക്തമാക്കുകയാണ്. മാലി സ്വദേശിയായ മറിയൻ റഷീദെ ഹോട്ടലിൽ വെച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായിരുന്ന എസ് വിജയൻ കടന്നുപിടിച്ചു. ഉദ്യോഗസ്ഥനെ തടഞ്ഞതിലെ പ്രകോപനമായിരുന്നു കേസ്. യാത്രാരേഖകളെല്ലാം അന്യായമായി പിടിച്ചെടുത്ത ശേഷം വിസ നിയമങ്ങൾ ലംഘിച്ചതിന് വ്യാജ കേസ് രജിസ്റ്റർ ചെയ്തു. വഞ്ചൂർ പോലീസിന് കേസ് കൈമാറിയതിനു ശേഷം രേഖകളിൽ കൃത്രിമം നടത്തി ചാരക്കേസ് രജിസ്റ്റർ ചെയ്തു. മാലി സ്വദേശികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് വീണ്ടും മറ്റൊരു കേസെടുത്തത്. മറിയൻ റഷീദെ കസ്റ്റഡിയെടുത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മറിയൻ റഷീദയും ഒപ്പമുണ്ടായിരുന്ന മാലി സ്വദേശിനി ഫൗസിയ ഹസനും കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്ത നൽകിയതും എസ് വിജയൻ എന്നാണ് CBI പറയുന്നത്. കേസ് സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഏറ്റെടുത്ത ശേഷമാണ് നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയെങ്കിലും തെളിവൊന്നും ലഭിച്ചില്ല. എന്നിട്ടും സിബി മാത്യൂസിനു വേണ്ടി സംഘത്തിലുണ്ടായിരുന്ന മുൻ SP KK ജോഷുവ വ്യാജരേഖകൾ ഉണ്ടാക്കി. പോലീസ് കസ്റ്റഡിയുള്ളപ്പോൾ IB ഉദ്യോഗസ്ഥർ നമ്പിനാരായണനെയും മറിയം റഷീദെയും മർദ്ദിച്ചു. IB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറും IB ഉദ്യോഗസ്ഥരായിരുന്ന ജയപ്രകാശുമാണ് ചോദ്യം ചെയ്തതും മർദ്ദിച്ചതും. നമ്പിനാരായൺ മൃതപ്രായനായിരുന്നുവെന്നാണ് ചികിത്സ നൽകിയ ഡോക്ടറുടെ മൊഴിയെന്നും CBI പറയുന്നു. കസ്റ്റഡിയിൽ ചികിത്സ നൽകിയ കാര്യം പോലീസ് രേഖകളിൽ ഒരിടത്തുമില്ല. കേസെടുക്കുന്ന കാര്യം അന്നത്തെ കമ്മീഷണർ VR രാജീവനുമായി വിജയൻ ചർച്ച ചെയ്തിരുന്നു.
പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ചർച്ച ചെയ്താണ് കേസെടുത്തതെന്ന് വിജയൻ നൽകിയ മൊഴി. അങ്ങനെ ഒരു നിയമോപദേശം നൽകിയിട്ടില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മൊഴി നൽകിയിട്ടുണ്ടെന്നും സി ബി ഐ പറയുന്നു. ചാരപ്രവർത്തനം നടന്നിട്ടില്ലെന്ന് മുൻ ഐ ബി ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറും സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എസ് വിജയൻ, സിബി മാത്യൂസ്, കെ കെ ജോഷ്വ, ആർ ബി ശ്രീകുമാർ, ജയപ്രകാശ് എന്നിവർക്കെതിരെ വ്യാജരേഖയുണ്ടാക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, കയ്യേറ്റം ചെയ്യൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്നിവ ചുമത്തിയാണ് സി ബി ഐ ദില്ലി യൂണിറ്റ് കുറ്റപത്രം നൽകിയത്. പ്രതികളോട് 26 ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചാൽ വിചാരണ നടപടികളിലേക്ക് നീങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ISRO ചാരക്കേസിൽ സത്യം ഒരു നാൾ പുറത്തുവരുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് നമ്പി നാരായണൻ. ചാരക്കേസിന്റെ കാലത്ത് എല്ലാ മാധ്യമങ്ങളും തനിക്കെതിരെ നിന്നു. ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന ടി എൻ ഗോപകുമാറും മാത്രമാണ് നേരിനൊപ്പം നിലകൊണ്ടിരുന്നതെന്നും നമ്പി നാരായണൻ പറഞ്ഞു. എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു ഒരു ടി എൻ ഗോപകുമാർ, അങ്ങേര് ഏഷ്യാനെറ്റിലായിരുന്നു. അങ്ങേര് വന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങേർക്ക് ഇത് ബോധ്യപ്പെട്ടു, കള്ളക്കേസാണ്. അപ്പോൾ ഞാനിവിടെ സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾ റിസീവ് ചെയ്തതുപോലെയല്ല, ഞാൻ പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അവസാനം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ പുള്ളി ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് കണ്ണാടി. ആ കണ്ണാടി എന്നുള്ള പ്രോഗ്രാമാണ് ഈ കേസിൻ്റെ കംപ്ലീറ്റ് ഇത് മാറ്റി കൊണ്ടുവന്നത്. കാരണം അത്ര കൺവിൻസിങ് ആയുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അതായത് സാധാരണഗതിയിലെ കണ്ണാടി പ്രോഗ്രാം 23 നിമിഷം വരും, 7 നിമിഷം അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും. ഇത് ഞാൻ ചില കണ്ടീഷൻസ് പറഞ്ഞു, അൺഎഡിറ്റഡ് ആയിരിക്കണം, ഇടയ്ക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടാണ് ഇത്. അത് 31 മിനിറ്റ് ഇൻ്റർവ്യൂ അൺഎഡിറ്റഡ് ആയിട്ട് വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ് അങ്ങേര് പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് അങ്ങേരുടെ അടുത്ത്, അങ്ങേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, വലിയ കടപ്പാടുണ്ട്. എല്ലാ മീഡിയാവും ചെയ്തിട്ടുള്ള അനീതിക്ക് ആ ഒരാളും മാത്രം നല്ല ചെയ്തു. ആലപ്പുഴ പൂച്ചാക്കലിൽ നടു റോഡിൽ മർദ്ദനമേറ്റ ദളിത് പെൺകുട്ടി പരാതി നൽകി. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിട്ടും മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. പകരം ചുമതലപ്പെടുത്തിയ ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സഭയിൽ രൂക്ഷമായ വാക്പോര് നടന്നു. പൂച്ചാക്കൽ ആക്രമണം കുസാറ്റിൽ അധ്യാപകൻ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്, കാലടി കോളേജിൽ SFI നേതാവ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അശ്ലീല സൈറ്റിൽ പ്രചരിപ്പിച്ചത്, KCA കോച്ചിന്റെ പീഡനം. സമീപ ദിവസങ്ങളിൽ വിവാദമായി ഈ സംഭവങ്ങൾ ഉന്നയിച്ചായിരുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ്. പൂച്ചാക്കലിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തെന്ന ആരോഗ്യമന്ത്രി ബാക്കി കേസുകളിലും നടപടിയെടുത്തെന്നും അതാണ് ഇടതിന്റെ നിലപാടെന്നും വിശദീകരണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ, അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. 12 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ, കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച്. അടുത്തപ്പോ ഒരു സൈബർ ആക്രമണങ്ങളുടെ പേര്. ശൈലജ ടീച്ചർ, ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ്, RMPയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് കറഞ്ഞത് കൊണ്ട് മാറിയോ സാർ? ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട്. മനോഭാവങ്ങളിൽ മാറ്റം വേണം. ഈ വിഷയം അവതരിപ്പിച്ച KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ? സാർ, മന്ത്രി വായിച്ചു, രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല എനിക്ക്. നിയമസഭാ മന്ദിരത്തിലുണ്ടായിട്ടും സഭാതലത്തിലേക്ക് വരാതെ KK രമയ്ക്ക് മറുപടി നൽകുന്നതിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. ഏഷ്യാനെറ്റ്, തിരുവനന്തപുരം. കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട പ്രതി രോഹിത്തിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കാലടി പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചെന്ന പുതിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ പരാതിയും നടപടിയും വരുന്നത്. ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകൾ ചുമത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തുക എന്ന് തന്നെയാണ് സീതൽ ചോദ്യം. ആദ്യത്തെ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കേരള പോലീസ് ആക്ടിലെ 119B വകുപ്പ് പ്രകാരം മാത്രമുള്ള കേസെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇത് മുൻ SFI പ്രവർത്തകർ എന്നുള്ള ഒരു പരിഗണന
രോഹിത്തിന് കേസിൽ കിട്ടിയെന്നൊരു ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് സന്ധ്യയോടുകൂടി വീണ്ടും രോഹിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവിടെ കോളേജിൽ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിനിയുടെ 15 വയസ്സ് പ്രായമുള്ള സഹോദരിയുടെ ചിത്രവും ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു കേസിന്റെ പേരിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുമോ എന്നുള്ള കാര്യം ഇപ്പോഴും കാലടി പോലീസ് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. എങ്കിലും നിലവിൽ കൂടുതൽ ശക്തിയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തി ഇയാളെ ജാമ്യമില്ലാത്ത വകുപ്പുകാരെ ഇയാളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മാത്രമല്ല നാളെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു പോലീസ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ശീതൽ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ടുപേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന രണ്ടുപേരുടെ സാമ്പിളുകളാണ് പോസിറ്റീവ് ആയത്. ഇതോടെ 3 പേർക്കാണ് ഈ സ്ഥാപനത്തിൽ കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഈ മാസം 4 കോളറ കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ കാസർഗോഡ് ഒരു കേസ് സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് പനിക്കണക്ക് വീണ്ടും ഉയരുകയാണ്. 24 മണിക്കൂറിന്റെ 164 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 10 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 45 പേർക്ക് H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ പനി ബാധിച്ച് മരിച്ചു. 13,600 പേരാണ് പനി ബാധിച്ച് 24 മണിക്കൂറിന്റെ ചികിത്സ തേടിയിരിക്കുന്നത്. അതേസമയം ഉന്നതതല യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ ഡെങ്കിപ്പനി വ്യാപനം വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കോഴിക്കോട് സ്ഥിരീകരിച്ചതുപോലെ അപകടകരമായ മസ്തിഷ്ക ജ്വരം അല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വെർമിഫോർസിസ് എന്ന അണുബാധയാണ് കുട്ടിക്കുണ്ടായിരിക്കുന്നത്. ആദ്യമായാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തൃശൂരിൽ സ്ഥിരീകരിക്കുന്നത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ലഭിക്കുന്നതിന് ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125-ാം വകുപ്പ് പ്രകാരം കേസ് നൽകാമെന്ന് സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി. മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള 1986 നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകണം ജീവനാംശത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന വാദം സുപ്രീംകോടതി തള്ളി. വ്യക്തി നിയമത്തിനേക്കാൾ മതേതര നിയമമാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുക. എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും CRPC 125 പ്രകാരം ജീവനാംശത്തിന് ഹർജി നൽകാം. ജീവനാംശം ദാനമല്ലെന്നും സ്ത്രീകളുടെ അവകാശമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. ജീവനാംശം നൽകണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ തെലങ്കാന സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് കോടതി ഉത്തരവ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ ശ്രീലങ്കൻ തീരം വിട്ട് ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങുകയാണ്. നാളെ രാവിലെ തുറമുഖത്ത് കപ്പൽ ബർത്ത് ചെയ്യും. ഔദ്യോഗിക ക്ഷണമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലത്തീൻ അതിരൂപത ട്രയൽ റൺ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ തീരത്തേക്ക് തൊട്ടരികിലുണ്ട് കപ്പൽ. ഇന്ന് രാത്രി കപ്പൽ ഇന്ത്യൻ തീരത്തെത്തും. നാളെ രാവിലെ 7:30 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തും. തുറമുഖ പൈലറ്റ് കപ്പലിലെത്തി തുറമുഖത്തേക്ക് കപ്പലിനെ കൊണ്ടുവരും. 9:30 ബർത്തി. വാട്ടർ സല്യൂട്ട് നൽകി സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിക്കും. തുറമുഖമന്ത്രി വി എൻ വാസവൻ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. മറ്റന്നാൾ ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി കപ്പലിനെ സ്വീകരിക്കും. തൊട്ടു പിന്നാലെ കൂറ്റൻ ഷിഫ്റ്റ് ഷോ ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കും. അന്ന് വൈകിട്ട് തന്നെ കപ്പൽ വിഴിഞ്ഞം തീരം വിടും. പിന്നാലെ കൂടുതൽ കൂറ്റൻ കപ്പലുകൾ ട്രയൽ റണ്ണിനായി വിഴിഞ്ഞത്തേക്കെത്തും. പ്രതിപക്ഷ നേതാവിനെയും മുൻ തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിലിനെയും ട്രയൽ റൺ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് വിവാദമാക്കേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഇപ്പോൾ നടക്കുന്ന ഒരു ട്രയൽ റണ്ണാണ്. ആ ട്രയൽ റൺ വിജയിക്കുമ്പോഴാണ് അടുത്ത കമ്മീഷനിലേക്ക് വരുന്നത്. കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, എല്ലാവരും ക്ഷണിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങളുമായിരിക്കും നടക്കുക. ട്രയൽ റൺ ചടങ്ങിൽ നിന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പ്രതിനിധികൾ വിട്ടുനിൽക്കും. ഔദ്യോഗികമായി ക്ഷണിക്കാതെ നോട്ടീസിൽ പേര് ചേർത്തതിലാണ് ലത്തീൻ അതിരൂപതയുടെ നിരസം. ആർച്ച് ബിഷപ്പിനെ നേരിൽ കണ്ട് ക്ഷണിച്ച് സമവായമൊരുക്കാനും നീക്കം നടക്കുന്നുണ്ട്. വിഴിഞ്ഞം നോർത്ത് ഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകിയില്ലെന്നാരോപിച്ച് ജമാഅത്ത് കമ്മിറ്റി പ്രഖ്യാപിച്ച പ്രതിഷേധവും ചർച്ചയ്ക്കൊടുവിൽ പിൻവലിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ ഇന്ത്യ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അമേരിക്ക. പുടിനോട് ഇക്കാര്യം പറയാനുള്ള ഇടം ഇന്ത്യക്കുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇത് യുദ്ധത്തിന്റെ സമയമല്ലെന്ന നിലപാട് ഓസ്ട്രിയൻ ചാൻസലറുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. വിശകലനവുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, പാശ്ചാത്യ ലോകത്തെ രണ്ട് ചേരികളെയും പിണക്കാതെയുള്ള മോദിയുടെ നയം വിജയം കാണുമോ?
ശീതൽ, ഇന്ത്യ റഷ്യ ഉച്ചകോടി രാജ്യാന്തര രംഗത്ത് വലിയ ചർച്ചയാവുകയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് നരേന്ദ്രമോദി ഇന്നലെ പ്രസിഡന്റ് പുടിനോട് നേരിട്ട് പറഞ്ഞിരുന്നു. ചർച്ചയിലൂടെ തർക്കം തീർക്കണമെന്നും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് എല്ലാ സഹകരണവും ഇന്ത്യ റഷ്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നതും ഇന്നലെ കണ്ടതാണ്. എന്നാൽ സംഘർഷം തീരാനുള്ള സാധ്യതയൊന്നും ചർച്ചയിൽ തെളിഞ്ഞില്ല. ഇന്ന് ഓസ്ട്രിയയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ നയം മോദി ആവർത്തിക്കുകയായിരുന്നു. യുദ്ധ കാ സമയ നഹീ ഹൈ, സമസ്യാവോ കാ സമാധാൻ രണഭൂമി മേ നഹീ ഹോ സക്താ, മാസൂം ലോഗോ കീ ജാൻ കീ ഹാനി സ്വീകാര്യ നഹീ ഹൈ. ഇന്ത്യ റഷ്യ ചർച്ചകൾ നിരീക്ഷിക്കുന്നുവെന്നാണ് അമേരിക്ക നൽകിയ പ്രതികരണം. പെന്റഗണും വൈറ്റ് ഹൌസും അമേരിക്കൻ വിദേശകാര്യ വക്താവും ഇക്കാര്യത്തിൽ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചത്. സംഘർഷം പരിഹരിക്കണം എന്ന ഇന്ത്യയുടെ നയം US സ്വാഗതം ചെയ്തു. എന്നാൽ ഇതിനായി ഇന്ത്യ ശ്രമിക്കും എന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്ക കൂട്ടിച്ചേർത്തു. സംഘർഷം തീർക്കണം എന്ന് റഷ്യയോട് പറയാനുള്ള ഇടം മോദിക്കുണ്ട് എന്നും വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യസ് ലോങ് സ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ ഗിവ്സ് ഇറ്റ് ദി എബിലിറ്റി ടു ഏർജ് ദി പ്രസിഡന്റ് പുടിൻ ടു എൻഡ് ഹിസ് ബ്രൂട്ടൽ വാർ ആൻഡ് അൺപ്രൊവോക്ഡ് വാർ ഇൻ യുക്രൈൻ. അതായത് വാക്കുകളല്ല ഇതിനായുള്ള നീക്കങ്ങളാണ് വേണ്ടത് എന്നാണ് അമേരിക്ക വാദിക്കുന്നത്. വാഷിംഗ്ടണിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലും ഇന്ത്യ റഷ്യ ചർച്ചകൾ ഉയർന്നു വന്നേക്കും. ഏറ്റവും വലിയ കുറ്റവാളിയെ മോദി ആലിംഗനം ചെയ്തത് സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്നലെ ആഞ്ഞടിച്ചത്. ഇന്ത്യ റഷ്യ ബന്ധം യുദ്ധത്തെ എതിർക്കുന്ന നയത്തെ ബാധിക്കില്ല എന്ന സന്ദേശം യൂറോപ്പിനാകെ നൽകാനാണ് ഇന്ന് ഓസ്ട്രിയയിലെ ചർച്ചകളിലും മോദി നോക്കിയത്. രണ്ടുപക്ഷത്തെയും പിണക്കാതെ കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ വിജയം കാണുമോ എന്നറിയാൻ കാത്തിരിക്കാം. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി CPI സംസ്ഥാന കൗൺസിലിൽ ഭിന്നാഭിപ്രായം. PP സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല എന്ന വിമർശനം. മുതിർന്ന നേതാവിനെ പരിഗണിക്കാമായിരുന്നുവെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. CP അജിത ചേരുകയാണ്. അജിത, എന്തൊക്കെ ഭിന്നസ്വരങ്ങളാണ് ഉയർന്നിരിക്കുന്നത്? CPI സംസ്ഥാന കൗൺസിൽ ഇന്ന് അവസാന ദിവസമായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നിരുന്നത്. ഇതിൽ ഒരു പരാമർശ വിധേയമായ ഒരു വിഷയമാണ് PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം. ഇത് രാജ്യസഭയിലേക്ക് സുനീറിനെ അയക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു. കാരണം രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്ന്, ന്യൂനപക്ഷ പ്രീണനം എന്ന തരത്തിലൊരു വ്യാഖ്യാനം അതിന് വന്നിരുന്നു. മാത്രമല്ല സുനീറിനെ പോലെ ഇത്ര ചെറുപ്പക്കാരനായ ഒരാളെ അല്ലാതെ മുതിർന്ന നേതാവിനെ തന്നെ പരിഗണിക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നത്. എന്നാൽ ചെറുപ്പക്കാർ തന്നെ പല പദവികളിൽ ഇരുന്നിട്ടില്ലേ എന്ന മറു അഭിപ്രായവും ഇക്കാര്യത്തിൽ വന്നു. ഇതിൽ മറ്റൊരു വിഷയം ഇക്കാര്യത്തിൽ ഉള്ള ഈ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടുള്ളത്, മുഖ്യമന്ത്രിയെ മാത്രം ഈ തോൽവിയുടെ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രശ്നം കൂടിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം കൂടി വിലയിരുത്തിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുത്തരവാദിത്വം എന്ന രീതിയിൽ കാര്യങ്ങളെ കണ്ടാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന അഭിപ്രായവും CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നിട്ടുണ്ട്. ശരി, CPI അജിത തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നയൻ അറ്റ് നയൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.